ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ച വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്തായിരിക്കണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മളെന്ത് കാര്യവും തുടങ്ങുമ്പോഴും ദൈവവിചാരത്തോടെയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടൊക്കെ ആവണമെന്ന് നമ്മുടെ മുതിർന്നവർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും തന്ന ദൈവത്തെ ഓർത്തുകൊണ്ടാവാം ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനീ നിൽക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. ഈ സ്ഥലം ഏതാണെന്നല്ലേ? ഹാപ്പിയസ്റ്റ് കൺട്രികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഫിൻലാൻഡ് എന്ന രാജ്യമാണ്, ആ രാജ്യത്താണ് ഇപ്പോൾ ഞാനീ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എങ്ങനെയാണ് ഇവിടേക്ക് വന്നതെന്ന്. പറയാം, ഞാനൊരു നേഴ്സിംഗ് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. 10 വർഷത്തോളം ഞാൻ വിദേശ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചൊരു വ്യക്തിയാണ്. ആ എന്നെ ഞാൻ ആദ്യമായി കേൾക്കുന്ന ഒരു രാജ്യം, ആദ്യമായി കേൾക്കുന്ന ഒരു ഭാഷ എന്നിവയൊക്കെ മറികടന്ന് എന്നെ ഇവിടെ എത്തിച്ചത് ദൈവത്തിൻ്റെ വലിയ കൃപയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒപ്പം ഈശോയുടെ അടുത്തുള്ള പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരിൽ പ്രിയപ്പെട്ട വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം എന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിലും തടസ്സങ്ങളിലും ഒത്തിരിയേറെ താങ്ങി നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നന്ദിയോടെ ഓരോ നിമിഷവും ഓർക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന സർവശക്തനായ ദൈവത്തിന് ഞാനും എൻ്റെ കുടുംബവും എന്നും നന്ദിയുള്ളവരായിരിക്കും. ഒപ്പം ഇത്രയൊക്കെ നിങ്ങളുടെ മുന്നിൽ പറയാൻ ധൈര്യം തന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ആ സ്നേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് കൂടി ചെറിയൊരു ടിപ്പ് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്ന ആത്മീയ ഗുരുക്കന്മാരുടെ ടോക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് കിട്ടിയ ചെറിയൊരു പ്രാർത്ഥനയാണ്, കർത്താവ് തിരുമനസ്സാകുന്നെങ്കിൽ എൻ്റെ ഈ നിയോഗം, എൻ്റെ ഈ കാര്യം അത് ഉറപ്പായിട്ട് നടക്കും എന്ന് ഒരു സുകൃത ജപം പോലെ നമ്മുടെ മനസ്സിൽ പലതവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ യേശയ്യയുടെ പുസ്തകത്തിൽ 45:2-3 വാക്യത്തിൽ, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. ഈ വചനം നമ്മൾ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുകയോ എഴുതുകയൊക്കെ ചെയ്താൽ നമ്മുടെ പല തടസ്സങ്ങൾക്കും ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന, നമ്മൾ പറ്റുമ്പോഴൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു തുറന്ന വഴിയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇറ്റ്സ് മീ ഹെൽന.